നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി. ഭരണഘടന ഉറപ്പു നൽകുന്ന ലിംഗനീതി അനുഭവിക്കാൻ കഴിയാതെ പോകുന്നവർ. ഇന്നത്തെ നാം മുന്നോട്ടിന്റെ എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രമുഖമായ ഒരു പാനലുമുണ്ട്. പാനലിൽ ഉള്ളവർ ഞാൻ മേരിക്കുട്ടി എന്ന സിനിമയിലൂടെ ട്രാൻസ്ജെൻഡറുകളുടെ വിഷയം സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ച സംവിധായകൻ ശ്രീ രഞ്ജിത് ശങ്കർ, സാമൂഹ്യ പ്രവർത്തകയും പരിയാരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം മേധാവിയുമായ ഡോക്ടർ എ കെ ജയശ്രീ, സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ വി മുഹമ്മദ് അഷീർ, കേരള ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് അംഗവും സാമൂഹ്യ പ്രവർത്തകയും അഭിനേത്രിയുമായ ശീതൽ ശ്യാം എന്നിവരാണ്. ഏവരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഓഡിയൻസിലുള്ള ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ, മറ്റുള്ളവർ എല്ലാവരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാജ്യത്ത് ആദ്യമായി ട്രാൻസ്ജെൻഡർ നയം നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ആദ്യം ഇത് സംബന്ധിച്ച് സർക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നത് സംബന്ധിച്ച് നമുക്കൊരു സ്റ്റോറി കാണാം. ഭൂമിയിലെ വൈവിധ്യങ്ങളെ സ്വീകരിക്കാൻ വിമുഖതയുള്ള സമൂഹമാണ് നമ്മുടേത്. ഈ വൈമുഖ്യമാണ് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് നേരെയും പൊതുസമൂഹം പ്രകടിപ്പിക്കുന്നത്. സാമ്പ്രദായിക സ്ത്രീ പുരുഷ ബോധനിർമ്മിതിക്കപ്പുറം സഞ്ചരിക്കാൻ മടിക്കുന്ന സമൂഹത്തിൽ ഇവർ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്, അവഗണനകൾ നേരിടുന്നുണ്ട്. എന്നാൽ ഇന്ന് കേരളത്തിലെ ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് താങ്ങായി അവർക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. ട്രാൻസ് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പും ഉയർന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സംവരണവും ഏർപ്പെടുത്തി രാജ്യത്തിന് മാതൃകയാവുകയാണ് കേരളം. വളരെയധികം സന്തോഷം തോന്നുന്നു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മഹാരാജാസ് പോലുള്ള കോളേജിൽ പഠിക്കാൻ പറ്റിയതും സ്വന്തം ഐഡൻറ്റിറ്റിയിൽ പഠിക്കാൻ പറ്റുന്നതിലും വളരെയധികം സന്തോഷം തോന്നുന്നു, അഭിമാനിക്കുന്നു. ഞങ്ങളിപ്പോൾ പഠിക്കാൻ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ, ഒരുപാട് ട്രാൻസ് സ്റ്റുഡൻസ് അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. എനിക്കും പഠിക്കാൻ പോകണം ഒരു ദിവസമെങ്കിലും എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു. അപ്പോൾ അടുത്ത വർഷം മുതൽ ഇനിയും ഒരുപാട് കുട്ടികൾ ഉണ്ടാകും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിനെ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. സിനിമാ താരമായും കവർ ഗേളായും സർക്കാർ ജീവനക്കാരായും തുടങ്ങി വിദ്യാർത്ഥികൾക്കിടയിൽ വരെ ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സിനെ കാണാം. പൊതുസമൂഹത്തിന്റെ കൂടെ പിന്തുണ നേടിക്കൊണ്ടാണ് ഇവരുടെ മാറ്റം പൂർണ്ണമാകുന്നത്. പണ്ടത്തെ പോലെ അല്ല, അവർക്ക് ഇപ്പം നല്ല വിദ്യാഭ്യാസമുണ്ട്, ഉയർന്ന ജോലി ഇരിക്കുന്നവരുണ്ട്. പിന്നെ അവരെ പെരുമാറ്റത്തിന് യാതൊരു കുഴപ്പമില്ല, നമ്മളോടൊക്കെ നല്ല രീതിയിൽ തന്നെ. കടയിൽ സാധനമൊക്കെ വാങ്ങാൻ വരുമ്പോഴത്തേക്ക് അവരൊക്കെ നല്ല രീതിയിലാണ് നമ്മളോട് സഹകരിക്കുന്നത്. സാക്ഷരതാ മിഷനിലൂടെ 10ാം ക്ലാസ് +2 തുല്യതാ പരീക്ഷകൾക്കായുള്ള പരിശീലനവും സർക്കാർ നേതൃത്വത്തിൽ ലഭിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ യോഗ്യതയെന്ന ആദ്യ കടമ്പ മറികടക്കുകയാണ് ഇവർ. ഇടപെടുന്ന മേഖലകളിലെല്ലാം തങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് ട്രാൻസ്ജെൻഡർ സമൂഹം ഇന്ന് മുഖ്യധാരാ സമൂഹത്തിന്റെ ഭാഗമായി മാറുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നേരിടുന്ന അവഗണനയുടെ കല്ലേറുകളുടെ മുറിവുകളിൽ നിന്നും വിഭിന്നമായൊരു ലോകം സാധ്യമാക്കുകയാണ് ഇടത് സർക്കാർ. അതെ, ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ലോകം സാധ്യമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അംഗീകരിക്കണമെന്ന് രാജ്യത്തിന്റെ പരമോന്നത കോടതി പറഞ്ഞപ്പോൾ അതിൽ നടപടി സ്വീകരിച്ച ഏക സംസ്ഥാനമാണ് കേരളം. നമുക്ക് അഭിമാനമുണ്ട് അതിൽ, മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയുമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുവാൻ സർക്കാർ ആലോചിക്കുന്നു? ഏതൊരു വിഭാഗത്തിൻ്റെയും പുരോഗതിക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇവിടെ ട്രാൻസ്ജെൻഡർ വിഭാഗം നമ്മുടെ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വിദ്യാഭ്യാസ സൗകര്യം നല്ല രീതിയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിൽ നേരത്തെ വിദ്യാഭ്യാസ സൗകര്യം വേണ്ടത്ര ലഭ്യമല്ലാതെ കുറച്ച് പ്രായമായവർ, അവർക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നതിനാണ്
സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. സാധാരണ നിലക്ക് എസ് എൽ സി വരെയും പ്ലസ് ടു വരെയുമുള്ള തുല്യതാ പരീക്ഷ അവർ നടത്തുന്നുണ്ട്. അതിനിപ്പോൾ പ്രയാസമില്ല. ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ കൂടി പ്രത്യേക ലക്ഷ്യത്തോടെ തന്നെ ഇതുമായി സഹകരിപ്പിക്കാനും വിദ്യ അഭ്യസിപ്പിക്കാനുമുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിലുള്ള ഒരു പ്രത്യേകത, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർ അതുമായി നല്ലതുപോലെ സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വിദ്യ അഭ്യസിക്കേണ്ടതാണ് എന്ന ഒരു തോന്നൽ അവരിലുമുണ്ട്. അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ട് നേരത്തെ വിദ്യാഭ്യാസം നടത്താൻ സൗകര്യം ഇല്ലാതിരുന്ന ഇത്തരമൊരു സൗകര്യം ഒരുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി മാറാൻ നല്ലതുപോലെ ശ്രമമുണ്ട്. അതോടൊപ്പം തൊഴിൽ ഉണ്ടാവുക, തൊഴിൽ ലഭിച്ചാൽ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കും. അപ്പോൾ തൊഴിലിനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ്. അതിൻ്റെ ആദ്യപടിയായിട്ടായിരുന്നു കൊച്ചിൻ മെട്രോയിൽ സ്വീകരിച്ച നടപടി. തുടർന്നും ആ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്ന സർക്കാർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൻ്റെയും ഒപ്പം നിന്നുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന നടപടികളാണ് തുറന്നു വരുന്നത്. ശീതൾ, ഒരു കമ്മ്യൂണിറ്റി അംഗീകരിക്കുക, ഒരു സാധാരണ ജീവിതം ആ കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും ഉറപ്പാക്കുക, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ നയമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതും തുടർന്നു വരുന്നതും. ഇപ്പോൾ കൊച്ചി മെട്രോയിലെ തൊഴിലവസരങ്ങൾ, അല്ലെങ്കിൽ അത് തൊഴിലവസരങ്ങൾ വ്യാപിപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞു, എത്രത്തോളം സ്വീകാര്യമാണ് കേരള സർക്കാർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ? ഏറ്റവും അധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ് ട്രാൻസ്ജെൻഡർ വിഷയം എന്നത്. കാരണം മറ്റുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട കമ്മ്യൂണിറ്റികളുടെ വിഷയം എന്ന് പറയുമ്പോൾ അവർ പലപ്പോഴും കുടുംബങ്ങളിൽ അധിഷ്ഠിതമായും കുറച്ചെങ്കിലും സാമൂഹികമായൊക്കെ തന്നെ വളരെയധികം പ്രിവിലേജായി, അല്ലെങ്കിൽ കുറച്ചെങ്കിലും പ്രിവിലേജായിട്ടുള്ള ആൾക്കാരാണ്. ട്രാൻസ് സമൂഹം എന്ന് പറയുന്നത് പലപ്പോഴും അവരുടെ ജെൻഡർ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്താക്കപ്പെടുന്നത് ഒരു വീട്ടിനുള്ളിൽ നിന്നാണ്. ആ വീട്ടിൽ നിന്നുള്ളിൽ ഒരു കുഞ്ഞ് പുറത്താകുമ്പോൾ അതൊരു മാനസികമായി ഒരു പുരുഷനായിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കാം, മാനസികമായി ഒരു സ്ത്രീ ആയിട്ടുള്ള പുരുഷനായിരിക്കാം. അപ്പോൾ ഇത് പലപ്പോഴും അവർ പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിത സാഹചര്യം വളരെയധികം പ്രശ്നത്തിലാണ്. അതിനുശേഷമാണ് അവർ വിദ്യാഭ്യാസം നേടേണ്ടതും തൊഴിൽ നേടേണ്ടതും മറ്റ് സാമൂഹ്യ ആനുകൂല്യങ്ങൾ നേടേണ്ടതും. അപ്പോൾ പലപ്പോഴും ഒരു കുടുംബത്തിൽ അവർക്ക് കിട്ടേണ്ട ആവശ്യകത, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ആവശ്യകതയുണ്ടോ അതൊന്നും കിട്ടാതെ പോകുന്ന വലിയൊരു സമൂഹത്തെ കാത്തിരക്ഷിക്കേണ്ടതും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ചുമതലയാണ്. അതുകൊണ്ട് പ്രത്യേക പരിഗണന തന്നെ അവർക്ക് കൊടുക്കണം. കാരണം അവർ പലപ്പോഴും സ്വന്തം കുടുംബത്തിൻ്റെ ഇഷ്ടം നേടാതെ, സ്നേഹം നേടാതെ, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ, വിദ്യാഭ്യാസം നേടാതെ നിൽക്കുന്ന വലിയൊരു സമൂഹം ഇപ്പോഴും നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. വിവാഹം, പ്രണയം, നിയമം, ധാരാളം കാര്യങ്ങൾ, അവരുടെ യാത്രകൾ പോലും, എന്തിനേറെ പറയുന്ന അവർക്ക് വസ്ത്രം, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പോലും. അപ്പോൾ ഇവിടെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ട്രാൻസ് മെന്നുണ്ട്, ട്രാൻസ് വുമൺ ഉണ്ട്, ട്രാൻസ് സെക്ഷ്വൽ ഉണ്ട്, അങ്ങനെ ധാരാളം ഐഡൻറ്റിറ്റിയെ കുറിച്ചുള്ള ഒരു അവബോധം നമ്മുടെ എല്ലാ രീതിയിലും കുടുംബങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളത് മാറ്റമുണ്ടോ കേരളീയ സമൂഹത്തിൽ? മാറ്റമുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ ഒരു സർക്കാരിൻ്റെ പ്രവർത്തന ഫലത്തോടുകൂടി വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെയാണ് മേരിക്കുട്ടി പോലൊരു സിനിമയ്ക്ക് ഇവിടെ വിജയിക്കാൻ കാരണം. കാരണം ഇന്ന് ട്രാൻസ് പേഴ്സൺസിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ, പ്രത്യേകിച്ച് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മാധ്യമങ്ങളിലോട്ട് വരുമ്പോൾ അത് പലപ്പോഴും ജനങ്ങൾ അതിനെക്കുറിച്ച് എഴുതുന്നു, അറിയുന്നു, സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നു, ട്രാൻസ് കമ്മ്യൂണിറ്റി അംഗീകരിക്കാനുള്ള സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് കുറച്ചും കൂടി വളരുന്നു. പക്ഷേ എന്നിരുന്നാലും ഒരു ജെൻഡറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും സ്ത്രീകളുടെ ഇടയിൽ പോലും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്, പെൺകുട്ടികളുടെ ഇടയിൽ പോലും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കാലഘട്ടം കുറച്ചും കൂടി ഇനി ദൂരെയാണെന്നാണ് വിശ്വസിക്കുകയാണ്. കാരണം അതിനെ മാറ്റി എഴുതേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. ജെൻഡർ എന്നുള്ളത് പുരുഷനും സ്ത്രീയും മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള വൈവിധ്യങ്ങളുണ്ടെന്ന് കുടുംബങ്ങളെ മനസ്സിലാക്കണം, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മനസ്സിലാക്കണം, നിയമങ്ങളെ ബോധവൽക്കരിക്കണം. അതിലുപരി നമ്മുടെ കേരള സമൂഹം മൊത്തമായിട്ട് അതിലൊരു മാറ്റം
ത്തിന് വിധേയമാവണമെന്നാണ്. ശ്രീ രഞ്ജൻ ശങ്കർ, ഞാൻ മേരിക്കുട്ടി പോലൊരു സിനിമ എങ്ങനെയാണ് ഒരു സിനിമയിലേക്ക് വന്നത്? ഇപ്പം അത് അംഗീകരിക്കപ്പെട്ട കാര്യം പറഞ്ഞു, അത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കുള്ളൊരു അംഗീകാരമായി ആ കമ്മ്യൂണിറ്റി കാണുന്നു, വലിയ കാര്യമാണ്. അപ്പം ആ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അതിലേക്ക് വന്നത്? ഞാൻ മേരിക്കുട്ടിയെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് ആലോചിക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുൻപാണ്. അത് ആലോചിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ആ കാലഘട്ടത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുകയും അന്ന് അവിടെ വെച്ച് ഇൻട്രാക്ട് ചെയ്യാൻ സാധിച്ച ഒരുപാട് ഈ ട്രാൻസ്പേഴ്സൺസ് പല രാജ്യങ്ങളിലുള്ള. അപ്പോൾ അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ ഡോക്ടർമാരുണ്ടായിരുന്നു, അതിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു, അതിൽ മസാജ് പാർലർ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഡ്രൈവർമാരുണ്ടായിരുന്നു, ടൂറിസ്റ്റ് ഗൈഡ് ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെയും പുരുഷനെയും പോലെ തന്നെ ഏത് ജോലിയും ചെയ്ത് ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും തോളിൽ കൈയിട്ട് അവരുടെ സുഹൃത്തായി സമൂഹത്തിൽ ധൈര്യത്തോടെ ഇറങ്ങി നടക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ആ രാജ്യങ്ങളിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു വളരെ ഗൗരവത്തിൽ ആലോചിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലിതില്ല. കാരണം ഒരു വ്യക്തി ഒരു കള്ളനായി എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു കൊലപാതകയായി, അത് അയാളുടെ ഒരു കർമ്മം എന്ന് വിചാരിച്ച് ആ വ്യക്തിയെ ഒരു പക്ഷേ സമൂഹത്തിൽ നിന്ന് മാറ്റിയിരുന്ന് പിന്നെയും മനസ്സിലാക്കാം. അതിലും രണ്ട് പക്ഷമുണ്ട്. ഇത് തൻ്റേത് ഒരു തരത്തിലും തൻ്റേതല്ലാത്തൊരു കുഴപ്പം കൊണ്ട് ഒരു ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അർഹമായ തൊഴിൽ, ഈക്വലായിട്ടുള്ള വേതനം, നല്ല തൊഴിൽ സാധ്യതകളൊക്കെ നിഷേധിക്കുക, വിദ്യാഭ്യാസം നിഷേധിക്കുക എന്ന് പറയുന്നത് ഒരു സിവിൽ സൊസൈറ്റിക്ക് ഒരിക്കലും പോഷണമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഇതൊരു വിഷയമായിട്ടൊരു സിനിമയായിട്ട് പറയേണ്ടത് വളരെ ആവശ്യമാണ്. അത് ഏറ്റവും കമേഴ്ഷ്യലായിട്ട് തന്നെ ചെയ്യണം, അത് ജനങ്ങൾ അത് ഡിസ്കസ് ചെയ്യണമെന്ന് ആലോചിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഈ പറഞ്ഞ ശീതൽ പറഞ്ഞതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞതിൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, പുറത്താക്കപ്പെടുന്നവരെ സംരക്ഷിക്കുക എന്നതിലുപരി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതിൻ്റെ റൂട്ട് കോസിനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുടുംബത്തിൽ നിന്ന് എന്തുകൊണ്ട് പുറത്താക്കപ്പെടുന്നു? അപ്പോൾ ഒരു മാറ്റം എപ്പോഴും നമുക്ക് സാധ്യമാവുന്നത് ഏറ്റവും അടിസ്ഥാന ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഞാൻ അവിടെ പല സ്കൂളുകളിലും പോയപ്പോൾ അവിടെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇതുപോലെയുള്ള കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ കണ്ടെത്തുന്നു, 5-6 വയസ്സിൽ കണ്ടെത്തുന്നു, അവരെ വളരെ എക്സ്പേർട്ടായിട്ടുള്ള സൈക്കോളജിസ്റ്റ് അവരെ മാതാപിതാക്കളെ വിളിച്ച് കൗൺസിൽ ചെയ്യുന്നു. ഈ കുട്ടി ഈ പറഞ്ഞ സ്ത്രീയാണെങ്കിൽ പക്ഷേ ഇത് യഥാർത്ഥത്തിൽ പുരുഷനാണ്, അല്ലെങ്കിൽ തിരിച്ചാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുട്ടിയെ ഇപ്പോൾ തൽക്കാലം ആ കുട്ടിയുടെ സർജറിക്ക് ചിലപ്പോൾ നല്ല ശാരീരികമായി റെഡി ആയിരിക്കില്ല, പക്ഷേ ഈ കുട്ടി കാണിയാൻ ഇഷ്ടമുള്ള ഉടുപ്പാണ് അല്ലെങ്കിൽ പാൻ്റാണ് എന്നുള്ള അത് ധരിക്കുക, അതുപോലെയുള്ള സുഹൃത്തുക്കളെ മുന്നോട്ട് പോവുക. അപ്പോൾ ഞാൻ അതുപോലെ ഒരുപാട് കുടുംബങ്ങളെ സന്ദർശിച്ചപ്പോൾ അവിടെയും സാമൂഹിക പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിലെല്ലാം അവർ പറയുന്നു ഈ ജേക്കബ് എന്ന് പറയുന്ന ഇനി മുതൽ ജെയിനാണ് എന്ന് പറയുന്ന പ്രോബ്ലംസ് ഉണ്ട്. നമ്മുടെ സിനിമ ശീതൾ പറഞ്ഞതും ശ്രീ രഞ്ജിത് ശങ്കർ പറഞ്ഞതും അവർ രണ്ടും പറഞ്ഞു. അപ്പം സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ട്രാൻസ്ജെൻഡർ കേരളത്തിൽ. അപ്പോൾ വിദ്യാഭ്യാസപരമായി അതിനുള്ള അവകാശം സംരക്ഷിക്കപ്പെടാനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തുമ്പോൾ ഒരു പൊതുബോധം, ഈ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് കുടുംബത്തിൽ തന്നെ ഉണ്ടാകണമെന്നുള്ളത്, അത് സർക്കാരിന് ക്ഷേത്രത്തോളം അതിൽ ഇടപെടാൻ കഴിയും. ഇല്ല, പൊതു സംരക്ഷണം ഒരുക്കുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഇടപെടലുകൾ പൊതുവിൽ സമൂഹത്തിനകത്ത് ആരോഗ്യകരമായൊരു സമീപനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ശക്തിപ്പെട്ട് വന്നാൽ ഇന്നുള്ള അവസ്ഥക്ക് നല്ല മാറ്റമുണ്ടാക്കാൻ പറ്റും. പൊതുവെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹമെത്തും. പലരും സ്വീകരിക്കപ്പെടാതെ പോയിട്ടുണ്ട്. എന്നാൽ ആ നിലക്ക് മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. അതിന് നമ്മൾ കൂട്ടായി ശ്രമിക്കണം. ആ ശ്രമത്തിന് സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ്. ആ വശം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നത്. ഡോക്ടർ അഷി, ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ബാല്യകാലത്തോ കൗമാരകാലത്തിൽ പുറത്താക്കപ്പെടുന്നു, അവിടെ മുതൽ പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള സംഘർഷങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഇതുപോലെയുള്ള ഇടപെടലുകളുണ്ട്, സംവരണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇത് ഇവർ നമ്മുടെ ഭാഗമാണെന്നുള്ള ചിന്തയുണ്ടാകും. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? എഡ്യൂക്കേഷൻ സംവരണം, എഡ്യൂക്കേഷൻ്റെ ഇൻ്റർവെൻഷനും പിന്നെ ജോലിയിൽ എംപ്ലോയ്മെൻ്റ് ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന സോഷ്യൽ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കാരണം വെച്ചാൽ ഒരു സെൻസസ് എടുത്തിരുന്നു 2015 ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ചൊരു സെൻസസ് കേരളത്തിൽ എടുത്ത സമയത്ത് അതിൽ സൂചിപ്പിച്ചത് 58% ട്രാൻസ്ജെൻഡേഴ്സ് 10th മുമ്പേ ഡ്രോപ്പ് ഔട്ട്സാണ്. അത് 60% ഡ്രോപ്പ് ഔട്ട്സാണ്. 10th പൂർത്തീകരിക്കാതെയുള്ളവരാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെങ്കിൽ സാക്ഷരതാ മിഷൻ കൊണ്ടുവന്ന പദ്ധതിയിലൂടെ, സമന്വയ പദ്ധതിയിലൂടെ എൻഷുർ ചെയ്യുന്നത് എല്ലാവർക്കും തുല്യതാ പരീക്ഷയിലൂടെ അവർക്ക് കൃത്യമായ പരിശീലനം നൽകിക്കൊണ്ടാണ്. അത് അതിനുവേണ്ടി ഷെൽട്ടേഴ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഷെൽട്ടർ അറേഞ്ച് ചെയ്യുന്നു, ഭക്ഷണം അറേഞ്ച് ചെയ്യുന്നു, അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് ഈ പഠനം പൂർത്തീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. അതോടുകൂടി ഈ ഒരു വലിയ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ള ഒരു ആദ്യപടിയാണ് അവിടെ നടക്കുന്നത്. അവിടെ നിർത്തുന്നില്ല,
അവിടെ ശേഷം ഹയർ എഡ്യൂക്കേഷന് പോകുന്ന സമയം നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് സീറ്റ് റിസർവ് ചെയ്ത് വെക്കുകയാണ്. കൂടാതെ തന്നെ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസം സെൻസസിൽ കണ്ടെത്തിയ പ്രശ്നങ്ങളെ ശരിക്കും കൃത്യമായി അഡ്രസ്സ് ചെയ്യാനുള്ള പോളിസിയും അതിനെ തുടർന്നുള്ള ആക്ഷൻസുമാണ് ഗവൺമെൻറ് എടുത്തു വരുന്നത് വളരെ. കാരണം അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെ ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് എടുത്ത നടപടികളെ കുറിച്ച് ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓൺലി സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു ബെസ്റ്റ് പ്രാക്ടീസ് പ്രസന്റ് ചെയ്യാൻ കേരളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കാരണം നമുക്ക് ഒരു ഇതിൽ തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ അവിടെ അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റിൻ്റെ വിഷയം വരുന്ന സമയത്ത് നേരത്തെ സർവേയിൽ സൂചിപ്പിച്ചത് 11.6% മാത്രമാണ് എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്ഥിരം വരുമാനമുള്ള തൊഴിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടായിരുന്നത്. അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് വിവിധ തലങ്ങളിൽ ഇപ്പം അവർക്കുള്ള പരിശീലനം നൽകുന്നത്. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ കീഴിൽ തന്നെ അവർക്കുള്ള പരിശീലനം, തൊഴിൽ പരിശീലനം നൽകാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അവർക്കുള്ള തൊഴിൽ ഈ കുടുംബശ്രീ യൂണിറ്റുകളിലൂടെ അവർക്ക് ഓണ്ടർപ്രണർഷിപ്പ് നൽകാനുള്ള ഇതുണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇപ്പം പി എസ് സി തന്നെ ഒരു കോളം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ, അങ്ങനെ വലിയ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ ജയശ്രീ, ഡോക്ടർ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ തിരിച്ചറിയൽക്കാരെ ഐഡന്റിറ്റി അംഗീകരിക്കാൻ ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിൽ 3rd കോളം അല്ലേ ട്രാൻസ്ജെൻഡർ ഉണ്ട് കേരളത്തിൽ. ഈ ഒരു ഐഡന്റിറ്റി അക്സെപ്റ്റൻസിന് എന്തൊക്കെ കാര്യങ്ങളുടെ ആവശ്യമാണ്? ഞാനൊരു 25 മുതൽ ആൾക്കാരായിട്ട് ഒറ്റപ്പെട്ട് സംസാരിക്കുന്ന ഒരാളാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ ഈ പോളിസി വന്നതിന് ശേഷം വളരെ വലിയൊരു മാറ്റം, അതായത് ഇവർക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു, ഈ ഒരു വേഷത്തിലൊക്കെ തന്നെ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ് കേരളത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കിയത്. അതേസമയം തന്നെ ഈ ഐഡൻറ്റിറ്റിയുടെ പ്രശ്നം പറയുമ്പോൾ ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. തൊഴിൽ, വിദ്യാഭ്യാസം, ഡോക്ടർ അശ്വിൽ പറഞ്ഞു ഡ്രോപ്പ് ഔട്ട് ആകുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു ഇവർ ഡ്രോപ്പ് ഔട്ട് ആകുന്നത്? അവർക്ക് പഠിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, ബാക്കിയുള്ളവർ അവരെ ഇങ്ങനെ കാണുന്നു. അധ്യാപകരടക്കം പണ്ട് കണ്ടിരുന്ന ഒരു രീതിയുണ്ട്, അത് ഒരുപാട് മാറി വരുന്നുണ്ട്, ഇതിന് ശേഷം മാറി വരുന്നുണ്ട്. പക്ഷെ ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള ആളുകൾ നമ്മളെ കാണുന്നതിലും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ കൗൺസിലിങ്ങിന് വലിയൊരു റോളുണ്ട്. അതുപോലെ ഈ അധ്യാപകർക്കുള്ള പരിശീലനം, എല്ലാ പ്രൊഫഷണൽസും ഡോക്ടർമാർക്ക് കൗൺസിലർമാർക്കുള്ള പരിശീലനം ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും അവർ ഈ പരിശീലനം നടത്തിയിരിക്കണം എന്നുള്ളത്. എന്താ വെച്ചാൽ, നേരത്തെ ശീതൾ പറഞ്ഞ പോലെ ഇതൊരു സാമ്പത്തികമായിട്ട് മാത്രമല്ല ഇവർ ഒറ്റപ്പെടുന്നത്, സാംസ്കാരികമായിട്ടും സാമൂഹ്യമായിട്ടും ഉള്ള ഇവരുടെ ഒരു അധസ്ഥിത അവസ്ഥയുണ്ട്. ഇത് മറികടക്കണമെങ്കിൽ ഇവരോട് ഇടപെടുന്നവർക്ക് എല്ലാവർക്കും ഈ മനോഭാവത്തിൽ മാറ്റം വരണം. ഈ മനോഭാവത്തിൽ മാറ്റം വരണമെങ്കിൽ പരിശീലനം എല്ലാ അധ്യാപകർക്കും ഡോക്ടർമാർക്കും കൗൺസിലർമാർക്കും കിട്ടണം. ഞാൻ തന്നെ പല പരിശീലന പരിപാടികൾക്ക് പോയിട്ടുണ്ട്. പക്ഷേ അവിടെ വരുന്നവർ ഡോക്ടർമാരൊക്കെ കുറവാണ്, കൂടുതലും അതിനേക്കാൾ താഴെയുള്ള പ്രവർത്തകരാണ് വരുന്നത്. അത് നിർബന്ധമായിട്ടും ഇപ്പോൾ ഒരുപക്ഷെ അവരുടെ പ്രൊമോഷനൊക്കെ തന്നെ ഇത് കമ്പൽസറി ആണ് എന്നുള്ള തരത്തിൽ വന്നാലേ എല്ലാവരും ഈ പരിശീലനത്തിന് പോകുള്ളൂ. ഈ കൗൺസിലേഴ്സിന്, നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉൾപ്പെടെ സ്കൂളുകളിലെ കൗൺസിലേഴ്സിന് ഈ രീതിയിലുള്ള ഒരു ഓറിയന്റേഷൻ കൊടുക്കണമെന്നാണ് ഡോക്ടർ ജയശ്രീ പറയുന്നത്. അതെ, ഇതിനിപ്പോ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ പോസിറ്റീവായ സമീപനമാണ് സർക്കാരിനുള്ളത്. ഈ മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുന്നതിനുള്ള പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നു വരാനിടയുണ്ട്. അതൊക്കെ സ്വാഭാവികമായും പരിഗണിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നൊരു മനോഭാവമാണ് സർക്കാർ ഇപ്പോൾ വെച്ച് പുലർത്തുന്നത്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനോടൊപ്പം തന്നെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുക. ഡ്രോപ്പ് ഔട്ട്സിൻ്റെ കാര്യം പറഞ്ഞു കമ്മ്യൂണിറ്റിയിലുള്ള ശ്യാമ അല്ലേ, ശ്യാമയ്ക്ക് അതിൽ നന്നായി സംസാരിക്കാൻ കഴിയും, പറയും. ശരിക്കും ഞാനെൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് പൂർത്തീകരിക്കേണ്ടി വന്നത്. അപ്പം ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് MA പാസ്സായ ആളാണ്, MEd ഉണ്ട്. എന്നിട്ടും എനിക്കിന്നൊരു അധ്യാപികയായിട്ടൊരു സ്കൂളിലും ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ ട്രാൻസിൻ്റെ വ്യക്തിത്വം ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളെ മാറ്റി നിർത്തിയിരുന്നൊരു അവസരമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ, ഇപ്പം സൂചിപ്പിച്ചതുപോലെ കേരളം രാജ്യത്തിന് മാതൃകയാണ് ഒരുപാട് കാര്യത്തിൽ. അപ്പോൾ ഇന്ന് ജനകീയ സർക്കാരാണ് കൂടെയുള്ളത്, അതിൽ അഭിമാനമുണ്ട്. ഒരുപാട് പദ്ധതികൾ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ ക്ഷേമ പ്രവർത്തനത്തെ നടപ്പിലാക്കി വരുന്നു. അതിൻ്റെ ഭാഗം കൂടിയാണ് ഞാൻ. ഇന്ന് സാമൂഹ്യനീതി വകുപ്പിൽ രൂപീകരിച്ച ട്രാൻസ്ജെൻഡർ സെല്ലിൻ്റെ സ്റ്റേറ്റ് പ്രോജക്റ്റ് ഓഫീസർ കൂടെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇവിടെ സൂചിപ്പിച്ചത് വലിയൊരു ബോധവൽക്കരണം വലിയ വിഭാഗത്തിന് ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അധ്യാപകർക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ
നമ്മുടെ ഒരു വിദ്യാഭ്യാസ കമ്മീഷൻ ഉണ്ടോ, കോത്താരി കമ്മീഷൻ, അതിൻ്റെ ഓപ്പണിംഗ് വേർഡ് പറയുന്നത് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ഈസ് ഷേപ്ഡ് ഇൻ ദ ക്ലാസ് റൂം എന്നാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ തന്നെ അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളെക്കുറിച്ചും ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ചും ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ചും വ്യക്തമായ ധാരണ, അവകാശങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ, അതായത് നമ്മുടെ ഭരണഘടന ഉറപ്പാക്കുന്ന എല്ലാ അവകാശങ്ങളും വ്യക്തി എന്നുള്ള നിലയിൽ ഓരോരുത്തർക്കും ലഭിക്കാൻ അർഹരാണ് എന്നുള്ളൊരു ആശയം ഒരുപക്ഷെ കുട്ടികളിലേക്ക് അതുപോലെ തന്നെ അധ്യാപകരാകാൻ പഠിക്കുന്നവർക്ക് കൊടുക്കുമ്പോൾ മാത്രമേ വലിയൊരു മുന്നേറ്റം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനും ഇത്തരത്തിലൊരു മുന്നേറ്റത്തോടു കൂടി കേരളത്തിന് രാജ്യത്തിന് മാതൃകയായിട്ട് നിലകൊള്ളാനും ഒരുപക്ഷെ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. ഓഡിയൻസ് വളരെ പെട്ടെന്ന് പറയാം. ഒരു ഹ്യൂമൻ ബീൻ എന്ന നിലയ്ക്ക്, ഒരു സാധാരണ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ട്രാൻസ് ഹ്യൂമൻ എന്ന നിലയ്ക്ക് നമുക്ക് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുണ്ട്. അതായത് EMS ഭവന പദ്ധതി, ലൈഫ് ലൈൻ പദ്ധതി, ഇത്തരത്തിലുള്ള പദ്ധതികളിലൊക്കെ ഞങ്ങളെ ഭാഗമാക്കിയിട്ട് ഞങ്ങൾക്കൊരു വീട് തരാമെന്ന് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ധനമന്ത്രിയുടെ അടുത്ത് പോയി ഞങ്ങൾക്ക് ഇത്തരത്തിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പദ്ധതികളിൽ ഞങ്ങളെയും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾക്കൊരു വീട് തരണം. കാരണം സാധാരണ ഇപ്പോൾ എന്ത് ജോലിയും എന്ത് സാമ്പത്തിക നേട്ടം ഉണ്ടെങ്കിലും ഡിസബിലിറ്റി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഭവനം, സ്വന്തമായിട്ട് ജോലി, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ നാം പറയുന്ന നമ്മൾ കണ്ടെത്തുന്ന ഈ വിസിബിലിറ്റി എന്ന് പറയും നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സാധാരണക്കാരൻ ഞങ്ങൾക്ക് പോലും കിടക്കാൻ ഇന്നൊരു ഇടമില്ല. കാരണം 10,000 25,000 രൂപയൊക്കെ അഡ്വാൻസും 50,000 രൂപ അഡ്വാൻസും വാടകയൊക്കെ കൊടുത്താണ് വീട് കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ ലൈഫ് പദ്ധതിയിലോ EMS പദ്ധതിയിലോ ഒരുപാട് രേഖകളും അങ്ങനെ റേഷൻ കാർഡ് അത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ അവർ ചോദിക്കുന്നു. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പെട്ടവർക്ക് ഇത്തരത്തിലുള്ള രേഖകൾക്ക് കുറച്ച് വിട്ടുവീഴ്ച ചെയ്ത് ഒരു ഞങ്ങൾക്കൊരു ഭവന പദ്ധതി നൽകാനുള്ള എന്തെങ്കിലും ഒരു സ്കീം നൽകണമെന്നാണ് എൻ്റെ ഒരു വീട് എന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇപ്പൊ നടപ്പാക്കുന്ന പദ്ധതി ലൈഫ് എന്ന രീതിയിലാണ്. അതിൽ 2-3 വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ആ പദ്ധതി നടപ്പാക്കപ്പെടുന്നത്. അതിൻ്റെ ഉദ്ദേശം ഇത്രയാണ്, ഈ വളരെ പാവപ്പെട്ടവരായ ആളുകൾ, അവർക്ക് സ്വന്തം വീട് നിർമ്മിക്കാൻ കഴിയില്ല. അല്പം ചെറിയ സ്ഥലമുള്ളവരും ആ കൂട്ടത്തിലുണ്ട്, സ്ഥലമില്ലാത്തവരുമുണ്ട്, സ്ഥലവും വീടും ഇല്ലാത്തവരുണ്ട്, സ്ഥലമുണ്ട് വീടില്ല, ഈ രണ്ട് ഗണത്തിലും പെട്ടവരുണ്ട്. ഇവർക്ക് അവരുടെ സാമ്പത്തിക ശേഷി വളരെ പിറകിൽ നിൽക്കുമ്പോൾ വീട് നിർമ്മിക്കാനുള്ള സഹായമാണ് ചെയ്യുന്നത്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളനുസരിച്ച് അതിന് ആ മാനദണ്ഡങ്ങളിൽ പെടുമെങ്കിൽ വീട് നൽകുന്നതിനൊരു പ്രയാസം ഉണ്ടാവില്ല. അതിൽ ലിംഗപ്രശ്നമേ ഇല്ല. ഈ മാനദണ്ഡ പ്രകാരം അർഹതയുണ്ടെങ്കിൽ അവർക്ക് വീട് ലഭിക്കുകയാണ് ചെയ്യുക. ആ മാനദണ്ഡ പ്രകാരം വീട് ലഭിക്കാത്ത അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന പ്രശ്നം വരുന്നത്. അത് പ്രത്യേകമായി പരിശോധിക്കേണ്ട കാര്യമാണ്. അത്തരം ആളുകളെ ലൈഫിൻ്റെ ഭാഗമാക്കാൻ കഴിയില്ല. കാരണം അങ്ങനെയാക്കിയാൽ മറ്റുള്ളവരും ഈ പറയുന്ന ലൈഫിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ നിങ്ങളുടെ പ്രശ്നം പ്രത്യേക പ്രശ്നമാണെന്നുള്ളത് കൊണ്ട് അതെങ്ങനെ പരിഹരിക്കാനാകുമെന്നത് പ്രത്യേകമായിട്ട് തന്നെ സർക്കാർ ആലോചിക്കണം. ഇപ്പോൾ അത്തരം ഒരു ആലോചനയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. അത് നമുക്ക് ആലോചിക്കാം എന്താണ് ചെയ്യാൻ പറ്റുമെന്നത്. ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി CM ചർച്ചയിൽ പങ്കെടുത്തതിന്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരോടും പേരെടുത്ത് പറഞ്ഞ പാനലിസ്റ്റിനും ഇവിടെ ഓഡിയൻസിലുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു.